Kira. Akarama Kira, Kira, labia, labura, Kira, labura, labura, labura. കർത്താവരുളി ചെയ്യുന്നു, എന്റെ വാത്സല്യഭാചരങ്ങളെ, എന്റെ വിശുദ്ധി, എന്റെ ദൈവികത, എന്നിലുള്ള വിശ്വാസം, അതിൻ്റെ പരമോന്നത രീതിയിൽ നിങ്ങൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകാനായി ഒന്നുമില്ല, ഇനി എല്ലാം നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളും നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കുവിൻ. നിങ്ങളിൽ നൽകിയിരിക്കുന്ന എല്ലാ വരദാനങ്ങളും സൂപ്പർനാച്ചുറലായ ദൈവീക രഹസ്യങ്ങളുടെ വലിയ ഭണ്ഡാകാരമാണ്. അത് തുറക്കണമെങ്കിൽ നിങ്ങൾ ദാഹിക്കണം, നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളെ സമർപ്പിക്കണം, നിങ്ങൾ വിട്ടുതരണം. കർത്താവേ, എന്നെ ഉപയോഗിച്ചണേ എന്ന് പറഞ്ഞാൽ മതി, ഞാനിതാ അങ്ങേക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ നിങ്ങളിൽ അത് പ്രവഹിക്കാൻ ആരംഭിക്കും. അതോടൊപ്പം നിങ്ങൾ എന്നെ സ്നേഹിക്കുക മാത്രമല്ല, എന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. സ്നേഹത്തിൽ മാത്രമാണ് ഈ വരങ്ങളും സൂപ്പർ നാച്ചുറൽ പവറും പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റൊരു താക്കോൽ. സ്നേഹത്തിലാണ് അത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എന്നാൽ ഉത്കൃഷ്ടദാനങ്ങൾക്കായി പ്രാർത്ഥിക്കുക. അത്യഗ്രാഹ്യമായ ദാനങ്ങൾ, അത്യഗാധമായ സ്നേഹവും, രണ്ട് ചാനൽ, രണ്ട് റെയിൽവേ ലൈൻ പോലെ നിങ്ങളിലേക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഇത് രണ്ടും അപ്പം നീങ്ങിയാൽ മാത്രമേ വണ്ടി ഓടുകയുള്ളൂ. ശലമക്കാരാ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും, സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇതെല്ലാം നിങ്ങളിൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ തുറക്കുവിൻ. അതോടൊപ്പം ജ്ഞാനം, അറിവ്, വിവേകം, അതും നിങ്ങൾ തുറക്കുവിൻ. ഇത് രണ്ടും, അതോടൊപ്പം എല്ലാ അത്ഭുത സിദ്ധികൾ, വരദാനങ്ങൾ, അതോടൊപ്പം സുവിശേഷത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനത്തിനായി ദാഹിക്കുവിൻ. സുവിശേഷത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ പഠിച്ചതെല്ലാം പിഴുതു മാറ്റപ്പെടണം. ഓരോ നിമിഷവും നിങ്ങളിൽ എൻ്റെ ജ്ഞാനം നിറയണം. ആ ജ്ഞാനത്തിന് വേണ്ടി നിങ്ങളിലുള്ള അന്ധകാരാവൃതമായ തെറ്റായ വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസം നിറഞ്ഞ ചിന്തകളും പ്രബോധനങ്ങളും നിങ്ങൾ പിഴുതു മാറ്റിയാൽ മാത്രമേ എൻ്റെ അത്ഭുത സിദ്ധികൾ ഇനിയും നിങ്ങളിൽ വർദ്ധിച്ചു വരികയുള്ളൂ. ശരമോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയ അധ്യായം നിങ്ങളിൽ തുറക്കുന്നു. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ദാനങ്ങളും എല്ലാം ഒന്നിച്ചു നീങ്ങുന്ന ഒരു മുപ്പിരിക്കയർ ഞാൻ നിങ്ങളാക്കുന്നു. നിങ്ങളെ ഞാൻ മുപ്പിരിക്കയർ പോലെ ആക്കുന്നു. സ്നേഹവും വിശ്വാസവും വരദാനങ്ങളും ഒന്നിച്ച് പിരിച്ച് മുപ്പിരിക്കയറാക്കുന്നു. ശകലമിക്കിരാ, ഒരിക്കലും പൊട്ടാത്ത, ഒരിക്കലും വലിയാത്ത മുപ്പിരിക്കയറാക്കി മാറ്റും ഞാൻ നിങ്ങളെ. നിങ്ങളിൽ ഞാൻ അതിശക്തമായ വരദാനങ്ങൾ നൽകുന്നു, അതിശക്തമായ അഭിഷേകം നൽകുന്നു. നിങ്ങളിലൂടെ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ഞാൻ നൽകുന്നു. നിങ്ങളുടെ അഭിഷേകം പൊട്ടിവിടർത്തുന്നു. നിങ്ങൾ എന്ത് പറയുന്നുവോ എൻ്റെ നാമത്തിൽ, എന്ത് പറയുന്നുവോ അത് സംഭവിക്കും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ തന്നെ അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വരമാണ്. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അത് തന്നെ ഇപ്പോഴും പ്രാബല്യത്തിലാണ്.
അത് പ്രാബല്യത്തിലാണ്. അതിനാൽ എന്റെ ജനമേ, നിങ്ങളൊന്നുകൊണ്ടും അധൈര്യപ്പെടാതെ നിങ്ങൾക്കെതിരായിട്ടുള്ള സകലത്തിന്റെ മേലും നിങ്ങൾ ആധിപത്യത്തോടെ കൽപ്പിക്കുവിൻ. നിങ്ങൾക്കെതിരായി വരുന്ന സകലത്തിന്റെ മേലും നിങ്ങൾ ആധിപത്യത്തോടെ കൽപ്പിക്കുവിൻ. അവയെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടും, അവയെല്ലാം നശിക്കപ്പെടും, അവയെല്ലാം മാറ്റപ്പെടും, അവയെല്ലാം രൂപാന്തരീകരിക്കപ്പെടും. അതിനാൽ എൻ്റെ ജനമേ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, നിങ്ങൾ മഹത്വപ്പെടുത്തുവിൻ, എൻ്റെ മഹത്വം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുവിൻ. എൻ്റെ മഹത്വത്തിൻ്റെ മക്കളാണ് നിങ്ങൾ, എൻ്റെ മഹത്വത്തിൽ നിന്ന് രൂപം കൊണ്ടവരാണ് നിങ്ങൾ, എൻ്റെ മഹത്വത്തിൽ നിന്ന് ആരംഭിച്ചതാണ് നിങ്ങളുടെ വിശ്വാസവും ജീവിതവും. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയ ജനമേ, നിങ്ങളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, എന്നിൽ ആശ്രയിക്കുവിൻ. ആമേൻ, ആമേൻ, ആമേൻ.